ഒരു ഇന്ത്യൻ പൗരൻ രോഗിയായിപ്പോയി, അയാൾ ഇങ്ങോട്ട് വരാൻ പാടില്ല എന്നൊരു സ്റ്റാൻഡ് ഒരു രാജ്യം എടുക്കാൻ പാടുണ്ടോ? അതീവ ഗൗരവമായ പ്രശ്നമല്ലേ ഇത്? അയാൾക്ക് എല്ലാ സംരക്ഷണവും കൊടുക്കാൻ ബാധ്യപ്പെട്ടതല്ലേ നമ്മുടെ രാഷ്ട്രം? ചെകുത്താനും കടലിനും നടുവിലായ അവസ്ഥയിലാണ് പ്രവാസികൾ. രക്ഷയെവിടെയെന്ന് ഒരു പിടിയുമില്ലാത്ത അവസ്ഥ. നാട്ടിൽ നിന്ന് ജീവിതം തേടി മറുനാട്ടിലേക്ക് പോയി. എന്നാൽ കോവിഡ് എന്ന മഹാമാരി എല്ലാം തകർത്ത അവസ്ഥ. മറുനാട്ടിൽ ജോലിയില്ല, അവിടെ നിൽക്കാൻ പണവുമില്ല. തിരികെ നാട്ടിലേക്ക് വരാൻ ഉയർന്ന വിമാനക്കൂലി. ഇനി തിരികെ നാട്ടിലെത്തിയാലോ സ്വന്തം ചെലവിൽ ക്വാറന്റൈനിൽ കഴിയണം. നിങ്ങളിങ്ങു വന്നാൽ മതി, എല്ലാം സജ്ജമാക്കി സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് മെയ് ആദ്യവാരം വരെ പറഞ്ഞ കേരള സർക്കാർ ഒരു നിമിഷം കൊണ്ട് കാലുമാറി. നമ്മുടെ നാട് ലോകത്താകെ വ്യാപിച്ചു കിടക്കുന്ന ഒരു നാടാണ്. കാരണം നമ്മുടെ സഹോദരങ്ങൾ ലോകത്താകെ വ്യാപിച്ചു കിടക്കുന്നു. അവര് മണലാരണ്യത്തിലടക്കം കഠിനമായി അധ്വാനിച്ച് അവരുടെ വേർപ്പിന്റെ കാശിലാണ് നാം ഇവിടെ കഞ്ഞികുടിച്ച് നടന്നിരുന്നത്. കേന്ദ്ര സർക്കാർ പ്രത്യേക വിമാനം എപ്പോൾ അനുവദിച്ചാലും അവരെ സ്വീകരിക്കാൻ സംസ്ഥാനം സജ്ജമാണ്. ഇനി അങ്ങോട്ട് ആദ്യത്തെ 7 ദിവസം അടക്കം ക്വാറന്റൈൻ സൗകര്യം വേണ്ടവര് അതിന്റെ ചെലവും കൂടി വഹിക്കേണ്ടി വരും എന്നുള്ളത്. ജോലിയും കൂലിയും ഇല്ലാതെ മാസങ്ങളായി താമസ സ്ഥലങ്ങളിൽ കഴിയാൻ വിധിക്കപ്പെട്ടവർ, ഭക്ഷണം അടക്കമുള്ളവ എങ്ങനെയാണ് തരപ്പെടുത്തിയതെന്ന് അറിയാത്തവരല്ല മുഖ്യമന്ത്രി അടക്കമുള്ളവരൊന്നും. എന്നിട്ടും വിദേശത്തു നിന്ന് എത്തുന്നവരിൽ ഭൂരിഭാഗത്തിനും പെയ്ഡ് ക്വാറന്റൈനിൽ കഴിയാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാദം. പാവപ്പെട്ടവരും വഹിക്കണം, അവർ യാത്ര ചെയ്ത് വരികയാണല്ലോ, അതിന്റെ ഭാഗമായിട്ടുള്ളത് വഹിക്കണം. തിരിച്ചെത്തുന്നവർക്ക് വേണ്ടി സ്ഥാപനങ്ങൾ വിട്ടു നൽകാമെന്ന് മതസംഘടനകളും, ഭക്ഷണമടക്കമുള്ള ചെലവുകൾ ഏറ്റെടുക്കാമെന്ന് സന്നദ്ധ സംഘടനകളും സർക്കാരിനെ അറിയിച്ചെങ്കിലും അതൊന്നും സർക്കാർ പ്രാബല്യത്തിൽ എടുത്തിട്ടില്ല. സർക്കാരിന്റെ സമ്പത്ത് ധൂർത്തടിച്ച് പാവപ്പെട്ടവന്റെ കയ്യിൽ നിന്നും അത് പിടിച്ചുവാങ്ങാമെന്ന ലക്ഷ്യമാണ് ക്വാറന്റൈൻ നിഷേധമെന്ന തീരുമാനത്തിനെതിരെ ഉയർന്ന പ്രതിഷേധങ്ങൾക്കൊടുവിൽ സർക്കാരിനെ തിരുത്തേണ്ടി വന്നത്. യാത്രാ ചെലവ് കൊടുത്ത് വരുന്നവരല്ലേ ഇതും അതിന്റെ ഭാഗമാണെന്നായിരുന്നു മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിനുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി. രോഗം മൂലം സർവവും ഇല്ലാതാകുമ്പോൾ സ്വന്തം നാട്ടിലെത്താൽ മതിയെന്ന ആഗ്രഹത്തിൽ ഉള്ളതെല്ലാം ചേർത്ത് വെച്ച് മടങ്ങിയെത്തുന്നവരോടാണ് സർക്കാരിന്റെ മുഖം മറയ്ക്കൽ. ഔദ്യോഗിക കണക്കുപ്രകാരം ആകെ പ്രവാസികളുടെ 10% താഴെയാണ് നിലവിൽ നാടണഞ്ഞവർ. 5842 പേരാണ് സർക്കാർ കേന്ദ്രങ്ങളിൽ നിരീക്ഷണത്തിലുള്ളത്. നാട്ടിൽ വിമാനമിറങ്ങിയ പ്രവാസികളോട് പ്രതിദിനം 1000 രൂപ ചെലവ് വരുന്ന പെയ്ഡ് ക്വാറന്റൈനിൽ പോകാനാണ് ഉദ്യോഗസ്ഥർ നിർബന്ധിക്കുന്നത്. ഇതിന് സമ്മതിക്കാത്തവരെ അവഗണിക്കുന്ന തരത്തിലുള്ള സമീപനങ്ങൾക്ക് ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം കണ്ണൂർ കാസർഗോഡ് ജില്ലാ അതിർത്തിയായ കാലിക്കടവിൽ പ്രാഥമിക സൗകര്യം പോലും നൽകാതെ മണിക്കൂറുകളോളം തടഞ്ഞുവച്ച സംഭവം. ഇത്തരത്തിൽ പാവപ്പെട്ടവരാണ് സ്വന്തം ചെലവ് വഹിച്ച് ക്വാറന്റൈനിൽ കഴിയേണ്ടത് എന്ന് പറയുന്നതിലെ മാനദണ്ഡം എന്തെന്ന് വ്യക്തമാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. വരുമാനം തെളിയിക്കാൻ രേഖകളും ജോലിയില്ലാതെ താമസ സ്ഥലത്ത് കഴിയുകയായിരുന്നു എന്ന ഗൾഫ് അധികൃതരുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിവരുമോ പ്രവാസികൾക്ക്? അതോ ഇനി പാവപ്പെട്ടവനാണെന്ന് തെളിയിക്കാൻ വല്ല യന്ത്രവും കണ്ടുപിടിക്കേണ്ടി വരുമോ?